ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ അവതരിപ്പിക്കുന്നതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ക്യാമറമാനും പിന്നെ അവതരിപ്പിക്കുന്ന ആളും തമ്മിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. ഇപ്പൊ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് കാർബറേറ്ററുകളെ പറ്റിയാണ്. പക്ഷെ അതിൽ മെയിനായിട്ട് നമ്മുടെ താരം ജപ്പാൻ വാൽബ്രോ കാർബറേറ്ററെ പറ്റിയാണ് നമ്മൾ പറയാൻ പോണത്. വേറെ കുറെ ആൾക്കാർ ഉപയോഗിക്കുന്നത് തന്നെയാവും. ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിൽ മൈലേജ് കുറച്ച് കൂടുതലാണ്. സാധാ കാർബറേറ്ററുകളെ പറ്റി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മൈലേജ് കൂടുതലാണ്. 3-3.5 മണിക്കൂർ വരെ ഇതിന് കിട്ടും. ഇത് ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ പഴയ മെഷീനാണെങ്കിലും ഇതിൽ 3.5-4 മണിക്കൂർ ഇതിൽ മൈലേജ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ മെഷീനിലാണെങ്കിലും പഴയ മെഷീനിലാണെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞുതരാം. എൻ്റെ വാപ്പാൻ്റെയിലുള്ളത് ജാമ്പോൻ്റെ കാലത്തുള്ള ഒരു മെഷീനാണ് കിസാൻ ക്രാഫ്റ്റ് ടൂ സ്റ്റോക്കിൻ്റെ. അതിൽ വരെ ഇതിന് 3.5 മണിക്കൂർ ഇതിന് കിട്ടുന്നുണ്ട്. ഈ വാൽബ്രോ കാർബറേറ്റർ ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് അറിയാം. നമ്മളെ സാധാ നോർമൽ കാർബറേറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാവണ മെഷീന് ചില സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതും കൊണ്ട് പിന്നെ റിപ്പയർ ഷോപ്പൊക്കെ പോകേണ്ടി വരും. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത് അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നൊരു കാർബറേറ്റർ അല്ല. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ മൈലേജും കാര്യങ്ങളും കിട്ടുന്നതാണ്. കംപ്ലൈൻറ്റും കാര്യങ്ങളും കുറവാണ്. അയ്യോ, അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിക്കുക ചെയ്താൽ മതി. നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 3-4 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്നതാണ്. വീട്ടിലല്ല, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ DTDC വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള DTDC അല്ലെങ്കിൽ പോസ്റ്റ് വഴിയാണ് തയ്ക്കുക. പോസ്റ്റ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും. DTDC വഴിയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള DTDC ഇത് എത്തിച്ചേരും. നിങ്ങളവിടെ പോയി എടുക്കേണ്ടി വരും. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് മെസ്സേജൊക്കെ വിളിക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ വാൽബ്രോ കാർബറേറ്റർ ഉണ്ട്. വാൽബ്രോ കാർബറേറ്റർ കൂടാതെ നോർമൽ കാർബറേറ്റർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് 600 രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കാർബറേറ്ററുകളുടെ വിവരം ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെയർ പാർട്സ്, ബ്രഷ് കട്ടറിൻ്റെ ഏത് സ്പെയർ പാർട്സ് വേണമെങ്കിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. തരുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട ഏത് സ്പെയർ പാർട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. കൊറിയർ വഴി ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. അതുകൂടാതെ നിങ്ങൾക്ക് ബ്രഷ് കട്ടർ അല്ലാതെ ഞങ്ങൾ ചെയിൻസോൻ്റെ സ്പെയർ പാർട്സും കാര്യങ്ങളും ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നറുക്കെടുപ്പിൻ്റെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. അത് ഏതാനും ദിവസങ്ങൾക്കകം നറുക്കെടുപ്പ് നടക്കുന്നതാണ്. കുറേ പേര് മട്രസും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ മതി. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആഴ്ചക്കുള്ളിൽ അത് നടക്കുന്നതാണ് നറുക്കെടുപ്പ്. ഒന്നാം സമ്മാനം വരാൻ പോകുന്നത് ഒരു ബ്രഷ് കട്ടറാണ്. രണ്ടാം സമ്മാനം വരുന്നത് ഇപ്പോൾ പറഞ്ഞ വാൽബ്രോ കാർബറേറ്ററാണ്, ജപ്പാൻ വാൽബ്രോ കാർബറേറ്റർ ഒറിജിനൽ. പിന്നെ 3rd സമ്മാനമാണ് വരുന്നത് ക്ലച്ച്. അപ്പോൾ ബ്രഷ് കട്ടർ കൂടാതെ ഞങ്ങൾ ചെയിൻസോൻ്റെ സ്പെയർ പാർട്സും കാര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വാൽബ്രോ കാർബറേറ്ററും ഈ നോർമൽ കാർബറേറ്ററും നിങ്ങൾ എടുത്തോളി, നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് എടുത്തോളല്ലേ, കൊണ്ടുപോയിക്കോളി.